വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അദ്വൈത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്ന വാഹനം XUV300 ആണ്. XUV300 തന്നെ ബേസ് വേരിയന്റ് ആണ്. അപ്പോൾ ബേസ് വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിലോട്ട് വരികയാണെങ്കിൽ സാധാ ഹാലോജൻ ടൈപ്പ് ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ ഗ്രില്ലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ കൂടാതെ ഒരു അലൂമിനിയം ഫിനിഷ്, മഹീന്ദ്രയുടെ അതിമനോഹരമായ ഒരു ലോഗോ നമുക്കവിടെ കാണാം. പിന്നെ ഡി ആറിൽ കാര്യങ്ങളൊന്നും നമുക്ക് ബേസ് വേരിയന്റിൽ അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് കഴിയുകയാണെങ്കിൽ ബോണറ്റ് ലൈനൊക്കെ അത്യാവശ്യം നല്ല പവർ ബൾജും നല്ല അത്യാവശ്യം ക്യാരക്ടർ ലൈനൊക്കെ ഉള്ള ഒരു ബോണറ്റ് ലൈനായിരുന്നു. കൂടാതെ ഇതിന് 5-star സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ്. ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് തന്നെയാണ്. കാരണം ഇതിന് ഓൺ റോഡ് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. പിന്നെ എസ് യു വി വണ്ടികൾക്ക് കണ്ടുവരുന്ന ഒരു സൈഡ് ബ്ലാഡിങ് ചുറ്റും പോയിരിക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഫെൻഡർ പോർഷനിലാണ് ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബേസ് വേരിയൻ്റ് ആണെങ്കിൽ കൂടി മിററൊക്കെ ബോഡി കളർ തന്നെയാണ്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എ പില്ലറിൽ നമുക്ക് കാണാം. കൂടാതെ ടയർ സൈസിലോട്ട് വരികയാണെങ്കിൽ 205/65R16 വീലാണ് നമുക്ക് വരുന്നത്. കൂടാതെ സൈഡ് പ്രൊഫൈലിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിലാണ് വരുന്നത്. ബി പില്ലറും ഒക്കെ ബോഡി കളറാണ്. ഇവിടെ സി പില്ലറിൽ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാവുന്നതാണ്. നമുക്ക് റിയർ സൈഡിലോട്ട് വരാൻ നേരത്ത് LED ടെയിൽ ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബേസ് വേരിയൻ്റ് ആണെങ്കിൽ കൂടി. പിന്നെ സ്പോയിലർ, ഡീഫോഗർ, ബാക്ക് വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. പിന്നെ XUV300 എന്നൊരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിലോട്ട് വരികയാണെങ്കിൽ ഒരു 250 L ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ഈ പാർസൽ ട്രേ കാര്യങ്ങളൊന്നും ബേസ് വേരിയൻ്റിൽ അവൈലബിൾ അല്ല. നമുക്കിവിടെ സ്റ്റെപ്പിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടൂൾ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഡോർ പാനിലോട്ട് വരികയാണെങ്കിൽ തന്നെ ഇതൊരു ബേസ് വേരിയൻ്റിൻ്റെ ഡോർ പാനാണ് കാണുന്നതെന്ന് യാതൊരു ഫീലിംഗും ഇല്ല. ഇത് കണ്ട 4 ഡോറ് പവർ വിൻഡോ, അത് നല്ല അലൂമിനിയം ഫിനിഷ്, സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. ഡോർ അൺലോക്ക്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ബേസ് വേരിയൻ്റ് ആണെങ്കിൽ കൂടി ഇത് ഇത്രയും ഫീച്ചേഴ്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ബേസ് വേരിയൻ്റിലാണെങ്കിൽ കൂടി. കൂടാതെ ഇനി നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് മൈലേജ് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ്. കൂടാതെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ACയുടെ കൺട്രോൾസ് ഒക്കെ അതിമനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഡ്യുവൽ എയർ ബാഗ് ഉണ്ട്. ഒരെണ്ണം കോ ഡ്രൈവർ സീറ്റിലും ഒരെണ്ണം സ്റ്റിയറിംഗ് പോർഷനിലും കാണാം. ഒരു 3-spoke സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ മീറ്റർ കൺസോളിലാട്ടാണെങ്കിലും അത്യാവശ്യം ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഒരു RP മീറ്റർ കാണാം, ഒരു സ്പീഡോ മീറ്റർ കാണാം, നടുക്കൊച്ച് ഡിജിറ്റൽ സ്പീഡോ മീറ്റർ കാണാം. ഇവിടെ ഫോൺ വെക്കാനുള്ളൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 12-volt ചാർജിങ് സോക്കറ്റ്. ഗിയർ ബോക്സിലോട്ട് വരികയാണെങ്കിൽ ഒരു 6-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിമനോഹരമായ ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് വരുന്നത്. ഒരു വൈറ്റും ബ്ലാക്കും കൂടിയുള്ള ഒരു ഇൻറ്റീരിയർ ആണ് വരുന്നത്. മൊത്തത്തിൽ അതിമനോഹരമായ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിയർ സീറ്റിലോട്ട് വരികയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഒരു വലിയ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം 3 പേർക്ക് ഇരിക്കാം. അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ട്. കൂടാതെ ഫ്രണ്ടിലോട്ടൊക്കെ നോക്കാൻ നേരത്തെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റിയാണ് ലഭിക്കുന്നത്. ഇവിടുന്ന് നല്ല ഒരു വലിയൊരു വണ്ടിയിലിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. കൂടാതെ ഇവിടെയും പവർ വിൻഡോയുടെ കൺട്രോൾസ് കാണാം. ഒരു വലിയ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് കാണാം. കൂടാതെ നല്ലൊരു പ്രീമിയം ഫീല് നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റാണ്. പിന്നെ ബേസ് വേരിയൻ്റ് നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്പ്രിംഗ് ലോഡ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ റിയർ സീറ്റ് ഗംഭീരമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസും ഓൺ റോഡ് പ്രൈസും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ സ്പെക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ ഒരു 1.5 L ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 116 PHP, ഒരു 300 N ടോർക്കാണ്. ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിനാണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ടോർക്കായിട്ടുള്ള, നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് ഗിയറിലും വണ്ടി പിടിച്ച് കയറിക്കോളും. അന്യായ ടോർക്കാണ് ഈ വാഹനത്തിനുള്ളത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നോക്കാൻ നേരത്ത് ഏറ്റവും ടോർക്ക് കൂടിയ ഒരു വാഹനം XUV300 ആണ്. കൂടാതെ സേഫ്റ്റി ഫീച്ചർ 5-star സേഫ്റ്റി റേറ്റിംഗ്, കൂടാതെ നിരവധി കാര്യങ്ങളാണ് ഈ വാഹനത്തിന് മുന്നിൽ നിർത്തുന്നത്. ഒരു SUV ലുക്കും നമുക്ക് തീർച്ചയായിട്ടും എടുത്ത് അറിയുന്ന ഒരു SUV ലുക്ക് തന്നെയാണ്. കൂടാതെ അതിൻ്റെ ഓൺ റോഡ് പ്രൈസിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ഡീസലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,35,000 രൂപയാണ്. അതും അധികം കൂടുതലൊന്നുമല്ല. കാരണം ഇതിൽ ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടിൽറ്റ് സ്റ്റിയറിംഗ് ഉണ്ട്, 4-door പവർ വിൻഡോ ഉണ്ട്, ഇലക്ട്രോണിക്കൽ എമർജൻസി ചെയ്യാം. ഇപ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാറ്റ് ഫിനിഷ് ഒന്നും കൊടുക്കാൻ നല്ല അതിമനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റിയർ സീറ്റിൽ നല്ല കംഫർട്ടാണ്, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ 11,35,000 രൂപയ്ക്ക് എന്തുകൊണ്ടും വെർത്ത് ആയിട്ടുള്ള വാഹനമാണ്. അത് ഡീസൽ എഞ്ചിൻ, ഞാൻ പറഞ്ഞ പോലെ ടോർക്ക് അന്യായ ടോർക്കാണ്, നല്ല പുഷുള്ള വാഹനമാണ്, നല്ല ഇടുക്കാനൊരു ഓപ്ഷൻ തന്നെയായിരിക്കും XUV300. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.